സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്ലൗസ് വെസ്റ്റർമാൻ എന്ന ബൈബിൾ പണ്ഡിതൻ ഉൽപ്പത്തി ഗ്രന്ഥത്തെ വളരെ സുന്ദരമായി അപഗ്രഥിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നിരീക്ഷിക്കുന്നു, ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള പ്രാക്ചരിത്രം മനുഷ്യനും മണ്ണും എവിടെ നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് വെളിവാക്കി തരുന്നു. അവിടെ മാനുഷിക ബന്ധങ്ങളുടെ ഉദയം നാം കാണുന്നുണ്ട്, കുടുംബമെന്ന വ്യവസ്ഥയിലൂടെ. ഉൽപ്പത്തി 12 മുതൽ 50 വരെ ആകട്ടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ മാനുഷിക ബന്ധങ്ങളുടെ ആഴവും പരപ്പും വിപുലമാകുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകുകയും ചെയ്യുന്നു. മനുഷ്യർ തമ്മിലുള്ള ബന്ധം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അനുകരിക്കുന്നതും പൂവണിയിക്കുന്നതുമായിരിക്കണമെന്നും ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹവും ആത്മസമർപ്പണവുമാണ് മാനുഷിക ബന്ധങ്ങളുടെ എല്ലാം കാതലും ആധാരവും. അതുകൊണ്ട് തന്നെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ സന്ദർഭങ്ങളിൽ മാത്രമേ ദൈവത്തെ പരാമർശിക്കുന്നുള്ളൂ. കാരണം ദൈവം തൻ്റെ ജനത്തിൻ്റെ ജീവിത വഴികളിലെല്ലാം അത്രമേൽ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മാനുഷികവും ദൈവികവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നില്ല, വേർതിരിക്കാനാകുകയുമില്ല. എസ്തേറിൻ്റെ ഗ്രന്ഥം നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോഴും ഇത് ശ്രദ്ധിച്ചിരുന്നു. അബ്രാഹം എന്ന പൂർവ്വപിതാവിനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയാണിന്ന് ഉൽപ്പത്തി 15. യഹൂദർക്ക് 3 തലമുറ മുൻപേ വരെയുള്ള പിതാക്കന്മാരെ പേരെടുത്ത് വിവരിച്ച് വംശാവലി നിർണ്ണയിക്കുന്ന ഒരു രീതിയുണ്ട്. ചില സന്ദർഭങ്ങളിൽ വളരെ വളരെ പിന്നിലേക്ക് അത് പോയെന്ന് വരും. തങ്ങളുടെ കുലത്തിൻ്റെ ആദ്യ പിതാമഹന്മാരെ തേടി. ചുറ്റുമുള്ള സംസ്കാരങ്ങളിൽ അങ്ങനെയുള്ള പിതാമഹന്മാരെ ദൈവവൽക്കരിക്കാറുണ്ട്, അതുമല്ലെങ്കിൽ പൂർവിക ആരാധനയുടെ പാത്രമാക്കാറുണ്ട്. എന്നാൽ അബ്രഹാമിൻ്റെ കാര്യത്തിൽ യഹൂദർ അവന് ദിവ്യത്വം കൽപ്പിക്കുകയോ അവനെ വിശുദ്ധ പിതാവായി ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അതേസമയം അനേകം തലമുറകളുടെ പിതാവ് എന്ന് എക്കാലത്തും വിളിക്കപ്പെടാൻ യോഗ്യനായവൻ അബ്രഹാം മാത്രമേയുള്ളൂ. യഹൂദജനം അവനെ അങ്ങനെ വിളിക്കുകയും ചെയ്യുന്നു. വംശാവലികൾ നിറയുന്ന ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗങ്ങളിൽ പോലും ആദത്തെ പോലും വരാനിരിക്കുന്ന തലമുറകളുടെ എല്ലാം പിതാവേ എന്ന് വിളിക്കുന്നില്ലത്രേ. സാമൂഹികവും ജീവശാസ്ത്രപരവുമായ പൈതൃകങ്ങളെന്ന അതിരുകൾക്ക് അപ്പുറമാണ് അബ്രഹാം. വിശ്വാസികളെല്ലാവരും അബ്രഹാത്തിൻ്റെ സന്തതികളായി മാറുന്നു. കാരണം അബ്രഹാത്തിൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് നാം ഇന്ന് വായിക്കുകയാണ്. ഭൂമിയിലെ സർവ്വ കുടുംബങ്ങളും ദൈവപിതാവിൻ്റെ നാമമുദ്ര പേർന്നവയാണ്. എഫേസ്യർ 3:15. അബ്രഹാം വഴി ഭൂമിയിലെ സകല കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി 12:1-3 വരെ ദൈവകരുണയുടെയും ദൈവകരുതലിൻ്റെയും ഒരു താതകരം ഉയർത്തുകയാണ് ദൈവം പിതാവായ അബ്രഹാത്തിലൂടെ. തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ ഉയർത്തുന്ന ദൈവം. അബ്രഹാം ഒരു പ്രവാചകനോ രാജാവോ പുരോഹിതനോ ആയിരുന്നില്ല. അവൻ തൻ്റെ ജനത്തിൻ്റെ സാധാരണത്വങ്ങളുടെ ഒരു പ്രതിനിധി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച നിയമാവർത്തനം 26 പറഞ്ഞതുപോലെ തളർന്നും തകർന്നും അലഞ്ഞ ഒരു അരമായനായ പിതാവ്. ഇന്ന് നാഥൻ അബ്രഹാമിനെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൽദായരുടെ നാട്ടിൽ നിന്ന് നിന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ദൈവമായ കർത്താവാണ് ഞാനെന്ന്. ദൈവത്തിൻ്റെ വചനം അബ്രഹാത്തിൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി 15 ആരംഭിക്കുന്നത്. സാധാരണയായി പ്രവാചകരുടെ ജീവിത വിവരണങ്ങളിലാണ് ആ പ്രയോഗം കടന്നു വരുന്നത്. അബ്രഹാം ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളും അവൻ ചെയ്തു തീർക്കുന്ന ഈ നിയോഗങ്ങളും അവൻ്റെ പ്രവാചക ദൗത്യമാണെന്ന് ഇത് നമ്മോട് സൂചിപ്പിക്കുകയാണ്. അബ്രഹാം ഒരു പ്രവാചകൻ തന്നെയാണെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 20:6. അബ്രഹാമിന് ഇന്ന് ഒരു നിശാദർശനം മഹാസെ ഉണ്ടാകുകയാണ്. അത് അവൻ്റെ പ്രവാചക ദൗത്യത്തിൻ്റെ സൂചന തന്നെയാണ്. ആദ്യമായിട്ടാണ് അബ്രഹാം ദൈവത്തോട് മറുപടി സംസാരിക്കുന്നത്. ഇത്രനാൾ അവൻ മൗനമായി എല്ലാം കേട്ടുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ അവൻ ഇത് ആദ്യമായി സംസാരിക്കുമ്പോൾ മാനുഷിക നോവുകളുടെ ആഴം അതിൽ വിടരുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ വാക്കു പാലിക്കുമോ എന്നൊരു നീറുന്ന ചോദ്യമുന. ക്രിസ്തുനാഥൻ്റെ മരുഭൂമിയിലെ പരീക്ഷകളെ ധ്യാനിച്ചപ്പോൾ ഈ ചോദ്യം നാം ശ്രദ്ധിച്ചിരുന്നു. ദൈവം ആ ഇരുൾ വീതിയിൽ ആകാശത്തിലെ അസംഖ്യം നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. അബ്രഹാമിന് അതുപോലെ സന്തതികളെ നൽകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുൻപൊരിക്കൽ കടൽപ്പുറത്തെ മണൽത്തരികളെ പോലെ എന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിതാ ആകാശപ്പൊക്കത്തിലെ നക്ഷത്ര തിളക്കങ്ങളെക്കുറിച്ചാണ് നാഥൻ സംസാരിക്കുന്നത്. ഇവിടെ ഇതാ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ് ദൈവവും അബ്രഹാമും തമ്മിൽ. ബലിമൃഗങ്ങളെ പകുത്തു നിരത്തിയിരിക്കുന്നു, അതിന് തീപിടിക്കണം. അപ്പോഴാണ് ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ അടയാളമാകുന്നത്. ആ ഉടമ്പടി ലംഘിക്കുന്നവരുടെ ഗതി ഈ ബലിമൃഗങ്ങളുടേതുപോലെയാകും എന്നൊരു സൂചനയുമുണ്ട് അതിൽ. ഇവിടെ രസകരമായ ഒരു വാക്കുണ്ട്, ഇഷ് എന്ന്. മനുഷ്യനെ കുറിക്കുന്ന പദമാണിത്.
ബലിമൃഗങ്ങളെ പകുത്തു നിരത്തിയെന്ന് പറയുന്നിടത്ത് ഇഷ് തുണ്ടങ്ങൾ മുഖാമുഖം ആൻറ്റിപ്രോസോപോൺ നിരത്തിയെന്നാണ് നാം വായിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ചിന്തിച്ചാൽ ദൈവവും മനുഷ്യനും മുഖാമുഖം നോക്കി നിന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇറച്ചി പുറത്ത് മാംസം മാംസത്തെ നോക്കിയിരുന്നു. മാംസം ധരിച്ചവനായ ദൈവം മാംസം ധരിച്ച മനുഷ്യനെ സ്നേഹകാരുണ്യത്തോടെ നോക്കിയതുപോലെ. അബ്രഹാം ഉരുകാടനിദ്രയിലായി. തർദേമ ഹവ്വായെ ഉണർത്താൻ ആദാമിനെ ദൈവം ഉറക്കിയ അതേ ഉറക്കം പോലെ. അബ്രഹാമിനെ ഇരുളിൻ്റെ ആഴം ഹോഷേഖ് ചൂഴ്ന്നു നിന്നു എന്നിവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം സൃഷ്ടിവിവരണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. മനുഷ്യനെ ചൂഴ്ന്നു നിന്ന ഏകാന്തതയും വിഷാദവും, ഭൂമിയെ ചൂഴ്ന്നു നിന്ന കൂരിരളും, മണ്ണും മനുഷ്യനും ദൈവിക വാഗ്ദാനത്തിൻ്റെ ഇരുപുറങ്ങളായി വിവരിക്കപ്പെടുന്ന ഒരു ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് നാം സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ആ സമയത്ത് ദൈവം ഒരു ദീപധാരയായി ഉയർന്ന് പ്രവഹിക്കുകയാണ്. പുറപ്പാടിൽ തൻ്റെ ജനത്തിൻ്റെ മരുഭൂമി അനുഭവത്തിൽ അവരോടൊപ്പം ദൈവം നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടി പോലെ. മനുഷ്യനെയും മണ്ണിനെയും പ്രകാശം പൊതിയുന്നു. ഏശയ 9 രക്ഷകൻ്റെ ആഗമനം. അബ്രഹാമിൻ്റെ കൂരിരുൾ വേളകളിൽ ആകാശപ്പരപ്പിലെ അസംഖ്യ നക്ഷത്രങ്ങൾ തിളക്കമേകുന്നതുപോലെ. ഇന്ന് സങ്കീർത്തനം 27 ദൈവമുഖത്തിൻ്റെ ശോഭ കാണുന്നതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രകാശവും രക്ഷയുമായ ദൈവമുഖത്തിൻ്റെ ശോഭ, ഫോർട്ടിസ്മോസ്. ഈ ദൈവമുഖം ക്രിസ്തു തന്നെയാണ്. ജീവനുള്ളവരുടെ നാട്ടിൽ കർത്താവിൻ്റെ രക്ഷ നാം കാണുകയാണ്. ഇന്ന് ഈ മണ്ണിൽ, ഈ വാഗ്ദത്ത ഭൂമിയിൽ തന്നെ ഈ ദൈവമുഖ പ്രകാശത്തിൻ്റെ ദർശനം നമ്മുടെ ജ്ഞാനസ്നാന വേളയുടെ ഓർമ്മ തന്നെയാണെന്ന് ശ്രീഹന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായർ 6:4, 10:32, 2 കൊരിന്ത്യർ 4:6, 1 പത്രോസ് 3:21 എന്ന് ലൂക്ക 9:28-36 വരെയാണ് കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ വിവരണം. ദൈവമുഖ പ്രകാശം നാം അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധം കാണുകയാണ് ശിഷ്യരോടൊപ്പം. 2 സന്ദർഭങ്ങളിൽ മാത്രമാണ് സ്വർഗം തുറന്ന് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്, ഇവിടെയും പിന്നെ അവൻ്റെ ജ്ഞാനസ്നാനവേളയിലും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജ്ഞാനസ്നാനവേളയിലേക്ക് ഇത് നമ്മെ വിളിച്ചുണർത്തുകയാണ്. മോശയും ഏലിയായും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് നിയമത്തെയും പ്രവാചകരെയും സൂചിപ്പിക്കുകയാണ്. നിയമത്തിൻ്റെയും പ്രവാചകരുടെയും പൂർത്തീകരണം ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കാൻ, അവൻ്റെ സ്നേഹകാരുണ്യമാണ് അതിനെ അനുകരിക്കലാണ് നിയമത്തിൻ്റെയും പ്രവാചകരുടെയും സാരാംശമെന്ന് ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ. ശിഷ്യരുടെ വിലയിരുത്തലുകളെല്ലാം തകർന്നടിയുന്നൊരു സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം നിലപാടുകൾ മാറ്റിവെച്ച് ഇനിയെങ്കിലും ക്രിസ്തുവിനെ ശ്രമിക്കാൻ ക്ഷണിക്കപ്പെടുകയാണ്. ഒരു സമൂല പരിവർത്തനം അത് അവരുടെ ജീവിതത്തിൽ നിറവേറ്റാൻ പോകുന്നു. ഇന്ന് സങ്കീർത്തനം 27 പറയുന്നത് പോലെ ദൈവമുഖം കാണുമ്പോൾ അതിനെ പിൻചെല്ലാനുള്ള അദമ്യമായ ആവേശം കൈവരികയാണ്. ഇന്ന് സ്ലീഹ ഫിലിപ്പിയർ 3:17-4:1 വരെ നമ്മോട് പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം ശാരീരിക മേന്മകളിലും പാരമ്പര്യങ്ങളിലും നിയമാനുഷ്ഠാനങ്ങളിലും താൻ എങ്ങനെ അഭിരമിച്ചിരുന്നു എന്ന് സ്ലീഹ അതിന് തൊട്ടു മുൻപേ പറയുകയായിരുന്നു. അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് നാം കണ്ടു. പക്ഷേ സാവൂൾ എല്ലാ ഫരിസേരെയും പോലെ സ്വന്തം ശുദ്ധിയിലും അനുഷ്ഠാനങ്ങളിലും ഗുണഗണങ്ങളിലും നീതീകരണം തേടിയ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ സമൂലമായ ഒരു മാറ്റത്തിന് വിധേയനാകുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും അനുകരിച്ചുകൊണ്ട് അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടാൻ തയ്യാറാകുമ്പോൾ തൻ്റെ ജീവിതം ഇനിയും പരിപൂർണത ടെലോസ് നേടിയിട്ടില്ല, പക്ഷേ അതിലേക്ക് ഉത്സാഹപൂർവ്വം തളർച്ചയറിയാതെ പ്രയാണം ചെയ്യുകയാണ് എന്ന് സ്ലീഹ പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തകനെ പോലെ തന്നെ വരാനിരിക്കുന്ന വാഗ്ദാനങ്ങളെ പ്രതി അബ്രഹാം കാഴ്ചവെച്ച വിശ്വാസ തീക്ഷ്ണത പോലെ തന്നെ ഇന്നിതാ തന്നോടൊപ്പം ക്രിസ്തുവിനെ അനുകരിക്കുവാൻ സ്ലീഹ നമ്മെ ക്ഷണിക്കുകയാണ്. കാരണം വ്യർത്ഥമായ ജീവിത നിയമങ്ങൾ പാലിക്കുന്നവരുടെ അന്ത്യം ടെലോസ് അതിനാൽ തന്നെ സംഭവിക്കും എന്ന് സ്ലീഹ പറയുന്നു. മണ്ണിനെ പൂണ്ട് ജീവിച്ചാൽ പൂർത്തീകരണമായി തീരേണ്ടവ ടെലോസ് അന്ത്യമായി മാറും ടെലോസ്. ഇന്ന് കുരിശിനെ വെറുക്കുന്നവർക്ക് വരാനിരിക്കുന്ന അവസ്ഥയാണിത്. ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കൊണ്ട് ശ്ലീഹ തൻ്റെ തീവ്രമായ ദൈവാനുഭവത്തെ നമുക്ക് ഒരു ഉദാഹരണമായി പകരുകയാണ്. ഇവിടെയുമുണ്ട് മറ്റൊരു വിശേഷപ്പെട്ട പ്രയോഗം, പൊളിറ്റേവുമ എന്നത്. രാജ്യം എന്നാണ് ഏകദേശ അർത്ഥം. നാം സ്വർഗീയ പൗരന്മാരാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ശ്ലീഹ ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വ്യക്തമായ അർത്ഥം കോമൺവെൽത്ത് എന്നാണ്. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭാഗം എന്ന ധ്വനിയുണ്ട് അതിന്. ഈ ലേഖനത്തിൻ്റെ സ്വീകർത്താക്കളായിരിക്കുന്ന ഫിലിപ്പി പ്രദേശം റോം എന്ന ഭരണകേന്ദ്രത്തിൻ്റെ അരുമയായ ഒരു അനുബന്ധ ദേശമായിരുന്നു. ഫിലിപ്പിയർ അതിൽ അഭിരമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ
നാം സ്വർഗത്തിന്റെ അനുബന്ധ ദേശമെന്ന് പറയുമ്പോൾ ഇന്ന് ഇഹലോകത്തിൽ തന്നെ സ്വർഗീയ ഗന്ധം പരത്തണം എന്ന് തന്നെയാണ് ശ്രീഹ പറഞ്ഞു വയ്ക്കുന്നത്. തുടർന്ന് ഫിലിപ്പിയർ 4:1 കടന്നു വരുന്ന വാക്കുകൾ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരർ, ആനന്ദം, ഉറച്ചു നിൽക്കൽ, ഒരു മനസ്സ്, സുവിശേഷത്തിനു വേണ്ടിയുള്ള സഹനങ്ങൾ, അങ്ങനെ അവസാനം സുവിശേഷം തന്നെ.